ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, അതുപോലെ തന്നെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക, പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് റിയാദിലുള്ള ഹരാജ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഹരാജ് മാർക്കറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ വലിയൊരു ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം പിന്നെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് കേട്ടോ ഇവിടെ പിന്നെ കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്, കുറേ വലിയൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ പിന്നെ സെയിൽ ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അത് പഴകിയതോ പൊട്ടിയതോ മോശമായതോ ഒന്നും അല്ല കേട്ടോ. നല്ല സാധനങ്ങളൊക്കെ തന്നെയാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അവർ അത് ഒരു തവണ രണ്ടു തവണ ഉപയോഗിച്ച് അത് അവർ കളയുന്ന, ഇവിടുത്തെ കാര്യം അറിയാമല്ലോ, അറബ്സ് അങ്ങനെ കുറേ നാളൊന്നും യൂസ് ചെയ്യില്ല, എല്ലാം ഒരു കുറച്ച് ടൈം യൂസ് ചെയ്ത് നല്ല സാധനങ്ങളായിരിക്കും, അവർ കളയുന്നതായിരിക്കും. പിന്നെ ചിലത് ഇതൊക്കെ ഷോപ്പിലൊക്കെ വെക്കുന്ന ടൈപ്പ് ഉള്ള ടൈപ്പാണ് കേട്ടോ. പിന്നെ ഹോട്ടല് അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് മെഷീൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെറിയ റേറ്റിന് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയല്ലേ. പിന്നെ ഇതൊക്കെ ബെഡ് കോട്ട്സ് അങ്ങനെയുള്ള പഴയ ഐറ്റംസ് മാത്രമല്ല, പുതിയ ഐറ്റംസും കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ കൂടുതൽ ഇവിടെ ഹരാജ് മാർക്കറ്റ് അറിയപ്പെടുന്നത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. പാത്രങ്ങൾ, പിന്നെ ടോയ്സ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, അതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ചില ആൾക്കാരൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചെറിയ റേറ്റിന് കിട്ടുന്നത് വെച്ചാൽ വലിയൊരു ഉപകാരമാണ്, പലർക്കും അത് ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഇതവിടെ ഇത് ഗ്രൈൻഡറൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ റെഫ്രിജറേറ്റർ, ഇതൊക്കെ പിന്നെ ഈ ഹോട്ടലിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത്. പിന്നെ ബെഡ് കോട്ട്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അറിയാതുള്ള ആരെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം. എല്ലാം പർച്ചേസ് ചെയ്യണമെന്നല്ല, നമുക്ക് ഇപ്പോൾ ഫർണിച്ചറൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ച നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഫർണിച്ചറൊക്കെ വാങ്ങിച്ചത്. പിന്നെ ഡൈനിങ് ടേബിള്, പിന്നെ വാർഡ്രോബ്, പിന്നെ അതുപോലുള്ള പിന്നെ സോഫ സെറ്റ്, അതുപോലുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ റൂമൊക്കെ ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വിസിറ്റിങ്ങിനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, നമ്മൾ എന്തായാലും ഒരു റൂം ആവശ്യമാണല്ലോ. അപ്പോൾ ആ റൂമിലേക്ക് പുതിയ ഐറ്റംസൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നല്ല പിന്നെ എന്താ ചിലവാണ് അതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മളവിടെ പോയത് സലാ ടൈമിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ നിന്ന് എല്ലാവരും പിന്നെ പ്രാർത്ഥനാ സമയമായതുകൊണ്ട് എല്ലാവരും പോയിട്ടാണ് കേട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഒന്ന് തുണി കൊണ്ട് മറച്ച് വെച്ചേക്കാണ് സലാ ടൈം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസ് ഒന്ന് കാണാം കേട്ടോ. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ചെറിയ രീതിയിലുള്ള കഫേസൊക്കെ ഉണ്ട് കേട്ടോ, കൂൾ ഡ്രിങ്ക്സ്, അതുപോലുള്ള ചെറിയ ചെറിയ സ്നാക്സൊക്കെ കിട്ടുന്ന ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ.
എവിടെ കണ്ട നല്ല അടിപൊളി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ലാമ്പുകളും എല്ലാം നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കുറേ പെയിൻറ്റിങ്സ്, വീട് ഡെക്കർ ചെയ്യുന്ന കുറേ ഐറ്റംസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസ് ഇതുപോലെ ഇങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇതെന്താ ജഗ്ഗുകളാണ് ഇവിടെയുള്ള ആ ഒരു ടൈപ്പ്. ഈ അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ അതില്ല ആ ഒരു ഇതുപോലെ ഒക്കെ തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇതൊക്കെ പുതിയ സംഭവങ്ങളാണ് തോന്നുന്നു. പിന്നെ ഇതാ കുറേ പ്ലേറ്റ്സ് അതുപോലുള്ള ഇതൊക്കെ വലിയ വലിയ സംഭവം. ഇതൊക്കെ ഇതും ഹോട്ടലുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയ മൊത്തം ഫർണിച്ചേഴ്സിൻ്റെ ആണ് കേട്ടോ. എല്ലാം ഉണ്ട്, ടേബിള് പിന്നെ ചെയറ് അതുപോലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. എന്താ ബെഡ്, ബെഡ് കോട്ട്സ്, ഷെൽഫ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ഇതിൽ. പിന്നെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ പുതിയ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പം എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടായത് കണ്ടതും ഡ്രസ്സുകളാണ് കേട്ടോ. കുറേ തരം ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാൻഡ് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മോശമായ ഡ്രസ്സൊന്നും അല്ല കേട്ടോ, എല്ലാം നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകളൊക്കെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ഇവർ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വേണ്ടി ഉപയോഗിച്ചു, പിന്നെ അത് അവർ യൂസ് ചെയ്യില്ല. അപ്പം അതൊക്കെയാണ് കേട്ടോ ഇവിടെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ വന്ന് വാങ്ങിച്ച് പോകുന്നുണ്ട്. എല്ലാവർക്കും അധിക പേർക്കും വളരെ ഉപകാരമായൊരു സംഭവമാണ് കേട്ടോ, കുറഞ്ഞ റേറ്റിന് കിട്ടാന്ന് പറയാം. അപ്പോൾ ഡ്രസ്സുകൾ വാങ്ങിക്കാൻ ഇത്ര ആൾക്കാരുണ്ടോ ഞാൻ വിചാരിച്ചതില്ല. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഒരാൾ ഉപയോഗിച്ച ഡ്രസ്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല കേട്ടോ. പക്ഷേ ഇതും വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ രണ്ട് കൈ നിറയെ കവറിൽ ഡ്രസ്സ് വാങ്ങിയിട്ട് പോകുന്നൊക്കെ കണ്ടോട്ടെ. അപ്പം ചെറിയ റേറ്റിന് നല്ല സാധനങ്ങൾ കിട്ടുമ്പോൾ എല്ലാവരും വാങ്ങിക്കും. എന്തായാലും കുഞ്ഞുങ്ങളുടെ ഉടുപ്പായാലും നല്ല നല്ല കുട്ടി ഉടുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ജെൻസ് ലേഡീസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം ഇവിടെ പിന്നെ കാർഡ് യൂസ് എടുക്കില്ല, അപ്പം നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ വരണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് റിയാദിലെ അൽമസാനി ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഹരാജ് മാർക്കറ്റ് ഇൻ റിയാദ് എന്ന് അടിച്ചു കൊടുത്താൽ കറക്റ്റ് ഇവിടെ തന്നെ കൊണ്ടെത്തിക്കും കേട്ടോ.
ബാഗുകളായിരുന്നു കേട്ടോ, ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഷൂസ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഹരാജമാർക്കെല്ലാം കാഴ്ചകൾ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.